ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഈന്തപ്പഴം അച്ചാറാണ്. അതിനുവേണ്ടി 250 ഗ്രാം ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. അത് കുരു കളഞ്ഞ് എടുത്തു വച്ചു. അതിൽ നിന്ന് 3 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തു വച്ചിട്ടുണ്ട്. അത് ഞാൻ പറയാം. ഒരു പാൻ വെച്ചു, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുത്തു. ഇപ്പോൾ ഇവയെല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 വറ്റൽമുളക് ചെറുതായി അരിഞ്ഞാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തത്. വെളുത്തുള്ളി കൂടുതൽ ചേർത്ത് കൊടുക്കണം. ഇനി ഇവയെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വരണം. അച്ചാറുകൾക്കൊക്കെ എപ്പോഴും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നില്ലെങ്കിൽ അച്ചാറുകളെല്ലാം എളുപ്പം കേടായി പോകും. അതുകൊണ്ടാണ് നന്നായിട്ട് ഫ്രൈ ആയി വരണമെന്ന് പറയുന്നത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുത്തു. ഇനി ഇവയെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വരണം. ഇപ്പോൾ ഇവയെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുത്തത്. നേരത്തെ നമ്മൾ ഇതിലേക്ക് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഈന്തപ്പഴം അച്ചാറിലേക്ക് കായത്തിൻ്റെ പൊടി വളരെ കുറച്ച് മതി. ഇനി ഇവ നന്നായിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം. പൊടികളൊന്നും കരിഞ്ഞു പോകാൻ പാടില്ല. വളരെ വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അച്ചാറാണ്. അച്ചാറിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തു. നാരങ്ങയും ഈന്തപ്പഴവും കൂടിയുള്ള അച്ചാറ് നേരത്തെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ കാണണം. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/2 കപ്പ് വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തത്. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഈ വിനാഗിരിയൊക്കെ നന്നായിട്ട് ചൂടായി വരണം. ഇപ്പം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം എല്ലാവരും ചോദിക്കും, ഇതിന് മധുരമാണല്ലോ, എന്തിനാണ് പഞ്ചസാര ചേർത്തത്? നമ്മൾ വിനാഗിരിയൊക്കെ ചേർക്കുമ്പോൾ പുളി കൂടി കാണും. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് പഞ്ചസാര ചേർത്തത്. ഇതിലേക്ക് നേരത്തെ എടുത്തു വച്ചിരുന്ന ഈന്തപ്പഴവും ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ ഈന്തപ്പഴം എല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞു വരണം. അപ്പോൾ നന്നായിട്ടൊന്നുകൂടെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. എപ്പോഴും ചൂടുവെള്ളം തന്നെ ചേർക്കാവുള്ളൂ. ഇനി നന്നായിട്ട് നമുക്കൊന്നുകൂടി മിക്സ് ചെയ്യാം. ഇനി ഈ വെള്ളമെല്ലാം ഇതിൽ കിടന്ന് വറ്റി വരണം. അപ്പോൾ നമ്മുടെ ഈന്തപ്പഴം അച്ചാറിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ 3 ഡേറ്റ്സ് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അത് ഇടയ്ക്ക് നമുക്ക് അച്ചാറ് കഴിക്കുമ്പോൾ ഈ ചെറിയ ചെറിയ പീസുകൾ കിടക്കുമ്പോൾ അതൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട. നേരത്തെ മുഴുവൻ ഈന്തപ്പഴം ചേർക്കുന്ന കൂട്ടത്തിൽ ചേർത്താൽ മതി. ഇപ്പം നമ്മുടെ ഈന്തപ്പഴം അച്ചാറ് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഈ അച്ചാറ് ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. ഇപ്പോൾ നമ്മുടെ ഈന്തപ്പഴം അച്ചാറ് റെഡിയായി വന്നിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്. താങ്ക് യു.